പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ കടലക്കറി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടൊന്നും അല്ല തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടലക്കറി ഉണ്ടല്ലോ അതിൻ്റെ അതേ ഒരു ഫ്ലേവറും ടേസ്റ്റോടുകൂടിയൊക്കെ തന്നെയാണ് ഈ കടലക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ കടലക്കറിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം വേണ്ടി ഞാനിത് താഴെ ദിവസം രാത്രി ഒരു അരക്കപ്പ് കടല കുതിർത്ത് വെച്ചതാണിത് കുതിർത്തെടുത്ത കടല നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരഞ്ചെട്ടല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക കടല വേവാൻ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കടല വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂണോളം കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഇതുപോലൊന്നും ഒരിഞ്ഞ് കിട്ടും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു മൂന്ന് വിസലിൽ നല്ല പോലെ തന്നെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തരുടെയും കുക്കറിൽ വേവൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക ഇനി നമ്മൾ വേവിച്ചെടുത്ത കടലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം കടല അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെയും മസാലയുടെയും ഒക്കെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നല്ല പോലെ തന്നെ അരച്ചെടുത്ത കൂട്ട് നമ്മൾ വേവിച്ചെടുത്ത കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു വറവിന് വേണ്ടിയിട്ട് ഗ്യാസടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ശേഷം ഒരഞ്ചെട്ടല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത കടലക്കറി ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി ഒരു പ്രത്യേക തരം ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ളൊരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ട ചപ്പാത്തി അപ്പം പൂരി ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കടലക്കറി അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം